നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ ജി കെ ചാലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. നാളെ തൊട്ട് നമ്മൾ രാവിലെയും രാത്രിയുമായിട്ട് 200 ക്വസ്റ്റ്യൻസ് പഠിക്കും. എല്ലാവർക്കും 200 ക്വസ്റ്റ്യൻസ് കുഴപ്പമൊന്നുമില്ല, 200 എണ്ണം വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാവിലെയും രാത്രിയുമായിട്ട് 100 ക്വസ്റ്റ്യൻസ് വീതം വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 14-ാമത്തെ ദിവസം 100 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 1501 മുതൽ 1600 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1501 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1501 മുതൽ 1600 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. പാർസികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാന ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഉഡ്വാഡ ഗുജറാത്തിലാണ്, പാർസി മതവിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. പാർസികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. അടുത്തത്, പാവങ്ങളുടെ താജ്മഹൽ ബീബി കാ മക്ബരയാണ് പാവങ്ങളുടെ താജ്മഹൽ എന്ന് അറിയപ്പെടുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ചോദിക്കുക, ഓപ്പറേഷൻ വിജയ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാർഗിലിലുള്ള പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താൻ വേണ്ടിയിട്ടുള്ള സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ, ബ്യൂട്ടെയിനും പ്രൊപ്പൈനും ചേർന്നതാണ്. അതിൽ പാചകവാതകത്തിൽ പ്രധാന ഘടകം ബ്യൂട്ടെയിനാണ്. ഇന്ത്യൻ മാക്കിയവെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യനാണ്. അപ്പം മാക്കിയ ചാണക്യൻ എന്നാലോചിക്കുക, നമ്മുടെ സിലബസിലില്ല എങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കാം. അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് ജെയിംസ് ബുക്കാനൻ ആണ് അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ അവിവാഹിതനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ സമയം ലാഭം കിട്ടും, അപ്പോൾ കുറേ ബുക്ക് വായിക്കും എന്നാലോചിച്ചാൽ മതി. അപ്പോൾ അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് ജെയിംസ് ബുക്കാനൻ. പാവങ്ങളുടെ മത്സ്യം ചാള അല്ലെങ്കിൽ മത്തി എന്ന് പറയും. പാവങ്ങളുടെ മത്സ്യം ഏതാണ്? ചാള. പസഫിക്കിൻ്റെ കവാടം പനാമ കനാൽ. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. നമ്മൾ പേടിക്കുമ്പം, ഭയപ്പെടുമ്പോൾ, ആങ്സൈറ്റി വരുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തിൻ്റെ സാന്നിധ്യമാണ്? കരോട്ടിൻ. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം കരോട്ടിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. പാർസികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. പാവങ്ങളുടെ താജ്മഹൽ ബീബി കാ മക്ബര. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ. ഇന്ത്യൻ മാക്കിയവെല്ലി ചാണിക്യൻ. അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജെയിംസ് ബുക്കാനൻ. പാവങ്ങളുടെ മത്സ്യം ചാള. പസഫിക്കിൻ്റെ കവാടം പനാമ കനാൽ. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ പ്രോട്ടീൻ എന്തിൻ്റെയാണ്? കരോട്ടിൻ. ബാലചന്ദ്ര മേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയ ചിത്രം സമാന്തരങ്ങൾ. ബാലചന്ദ്ര മേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയത് സമാന്തരങ്ങൾ. പാറ്റ്ന നഗരത്തിൻ്റെ പഴയ പേര് പാടലീപുത്രം. പാടലീപുത്രമാണ് പാറ്റ്നയായിട്ട് മാറിയത്. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് മേയർ. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം മേയർക്കാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ലാക്ടേസ്. അപ്പോൾ ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ലാക്ടേസ് എൻസൈമാണ് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലാണ്. സർവേ ഓഫ് ഇന്ത്യയും ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയും ഡെറാഡൂണിലാണ്. പാകിസ്ഥാനിലെ നീളം കൂടിയ നദി സിന്ധു നദിയാണ്. ഏഴ് ചോദ്യങ്ങളൊന്ന് നോക്കാം. ബാലചന്ദ്ര മേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയ ചിത്രം സമാന്തരങ്ങൾ. പാട്നയുടെ പഴയ പേര് പാടലീപുത്രം. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയർ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ലാക്ടേസ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. അടുത്ത ചോദ്യം, പഹാരി ഭാഷ ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് പഹാരി ഭാഷ ഉപയോഗത്തിലുള്ളത്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. പാലിയൻ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഫോസിൽ. ഫോസിലിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പാലിയൻ്റോളജി. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് രാജാരാമണ്ണ. പാകിസ്ഥാനി ദേശീയ ഗാനം ക്വാമി തരാന. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പ്രസിഡന്റ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിലാണ്? പ്രസിഡന്റിലാണ്.
കബഡിയുടെ ജന്മനാട് ഇന്ത്യ. കബഡിയുടെ ജന്മനാട് ഇന്ത്യയാണ്. പാലവംശം സ്ഥാപിച്ചത് ഗോപാലൻ. എളുപ്പ ഓർക്കാൻ എളുപ്പമല്ലേ? പാലവംശം ഗോപാലൻ. ഒന്നും കൂടെ നോക്കാം. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. പാലിയൻറ്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഫോസിൽ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് അല്ലെങ്കിൽ അണുബോംബ് പദ്ധതിയുടെ പിതാവ് രാജാരാമണ്ണ. പാകിസ്ഥാന്റെ ദേശീയ ഗാനം ക്വാമി തരാന. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നിർവ്വഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പ്രസിഡന്റ്. കബഡിയുടെ ജന്മനാട് ഇന്ത്യ. കബഡിയുടെ ജന്മനാട് ഇന്ത്യ. പാലവംശം സ്ഥാപിച്ചത് ഗോപാലനാണ്. പാലവംശം സ്ഥാപിച്ചത്. ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ശബ്ദമലിനീകരണം അളക്കുന്നത് ഡെസിബൽ. പാറ്റ ഗുളിക ഉപയോഗിക്കുന്നത് നാഫ്തലീൻ. പാറ്റ ഗുളിക ഉപയോഗിക്കുന്നത് നാഫ്തലീൻ. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മകലൻ ആണ്. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മകലൻ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീഥൈൽ ആൽക്കഹോൾ. വുഡ് സ്പിരിറ്റ് മീഥൈൽ ആൽക്കഹോൾ. വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് നെഫ്രോൺ. വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ ആണ്. ഇന്ത്യൻ അണുബോംബ് പദ്ധതി പാലിയൻറ്റോളജി ഫോസലിനെ കുറിച്ച്. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് രാജാരാമണ്ണ. പാകിസ്ഥാന്റെ ദേശീയ ഗീതം ക്വാമി തരാന. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നിർവ്വഹണാധികാരം ആരിലാണ്? പ്രസിഡന്റ്. കബഡിയുടെ ജന്മനാട് ഇന്ത്യയാണ്. പാലവംശം സ്ഥാപിച്ചത് ഗോപാലൻ. ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബെല്ലാണ്. പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്നത് നാഫ്തലീൻ. പസഫിക് സമുദ്രത്തിന് ആ പേര് കിട്ടിയത് ആ പേര് നൽകിയത് ആരാണ്? മകലൻ. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മകലൻ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീഥൈൽ ആൽക്കഹോൾ. വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കുറച്ച് കാലം MLA ആയിരുന്നത് സി ഹരിദാസ് ആണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് കാലം MLA ആയ വ്യക്തിയാണ് സി ഹരിദാസ്. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നത് AD 52. ഇമ്പോർട്ടൻ്റ് ആണ്. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നത് AD 52. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ളത് തിരുവനന്തപുരം. കേരളത്തിൽ ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡാണ്. ഏറ്റവും ലാസ്റ്റ് രൂപം കൊണ്ടത് കാസർഗോഡ്. ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്നും മലബാർ ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്നാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താനിൽ നിന്നും മലബാർ പ്രദേശം ലഭിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം പുന്നപ്ര വയലാർ സമരം. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ വലിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഹീലിയം കണ്ടുപിടിച്ചത് റാംസേ. ഹീലിയം കണ്ടുപിടിച്ചത് റാംസേ. ചരകൻ ഏതു നിലയിൽ പ്രസിദ്ധനാണ്? ബിഷഗ്വരൻ. ചരകൻ ബിഷഗ്വരനായിരുന്നു. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് റെനേ ദെക്കാർത്തെ. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് റെനേ ദെക്കാർത്തെ. അപ്പോൾ അടുത്തത്, സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നത് AD 52 AD 52 സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡ്. ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താനിൽ നിന്നും മലബാർ ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം പുന്നപ്ര വയലാർ സമരം. ഹീലിയം കണ്ടുപിടിച്ചത് റാംസേ. ചരകൻ ഏതു നിലയിലാണ് പ്രസിദ്ധനായത്? ബിഷഗ്വരൻ. ചലകൻ ബിഷഗ്വരനായിരുന്നു. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് റെനേ ദെക്കാർത്തെ. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് റെനേ ദെക്കാർത്തെ. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, രാജരാജ ക്ഷേത്രം പണികഴിപ്പിച്ചത് രാജരാജ ചോളൻ ഒന്നാമൻ. തഞ്ചാവൂരിലെ ബൃഹദേശ്വരി ക്ഷേത്രം അല്ലെങ്കിൽ രാജരാജ ക്ഷേത്രം പണികഴിപ്പിച്ചത് രാജരാജ ചോളനായിരുന്നു. തിമൂർ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താനായിരുന്നത് നാസറുദ്ദീൻ മഹമ്മൂദ്. നസറുദ്ദീൻ മഹമ്മൂദാണ് ഡൽഹി ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താൻ. നാഗാർജുൻ സാഗർ ഡാം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ് തെലുങ്കാന അതിർത്തിയിലാണ് നാഗാർജുന സാഗർ ഡാം. ആന്ധ്രാപ്രദേശ് തെലുങ്കാന അതിർത്തി. ഫുട്ബോളിൻ്റെ മറ്റൊരു പേര് സോക്കർ അസോസിയേഷൻ ഫുട്ബോൾ. ഫുട്ബോളിൻ്റെ മറ്റൊരു പേര് സോക്കർ അസോസിയേഷൻ ഫുട്ബോൾ. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള ജീവി ഹമ്മിംഗ് ബേർഡ്. നോട്ട് ഔട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കൗട്ട്. ബോക്സിംഗ്. നോക്കൗട്ട് എന്താണ്? ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണേ, നോക്ക് ഔട്ടാണ് ബോക്സിംഗ്. അപ്പോൾ ഇത്രയും ചോദ്യം ഒന്നും കൂടെ നോക്കാം. ഹീലിയം കണ്ടുപിടിച്ചത് റാംസേ. ചരകൻ ഏത് നിലയിലാണ് പ്രസിദ്ധൻ? ബിഷഗ്വരൻ. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റെനേ ദെക്കാർത്തെ. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, രാജരാജ ക്ഷേത്രം പണികഴിപ്പിച്ചത് രാജരാജ ചോളൻ ഒന്നാമൻ. തിമൂർ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താനായിരുന്നത്
നസ്രുദ്ദീൻ മഹമ്മൂദ്. തിമൂർ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താൻ നസ്രുദ്ദീൻ മഹമ്മൂദ്. നാഗാർജുന സാഗർ ഡാം ഏത് സംസ്ഥാനത്തിലാണ്? നാഗാർജുന സാഗർ ഡാം ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമായിട്ടാണ്. നാഗാർജുന സാഗർ ഡാം ആന്ധ്രാപ്രദേശ് ആൻഡ് തെലുങ്കാന. അടുത്ത ചോദ്യം, ഫുട്ബോളിൻ്റെ മറ്റൊരു പേര് സോക്കർ. ഫുട്ബോളിൻ്റെ മറ്റൊരു പേരെന്താണ്? സോക്കർ, അസോസിയേഷൻ ഓഫ് ഫുട്ബോൾ. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് പക്ഷിയാണ്, ഹമ്മിങ് ബേർഡാണ് പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി. നോക്കൗട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. നോക്കൗട്ട് ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഇത്രയും ചോദ്യം ഒന്നും കൂടെ നോക്കാം. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് രാജരാജ ചോളൻ ഒന്നാമൻ. തിമൂർ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താൻ നസ്രുദ്ദീൻ മഹമ്മൂദ്. നാഗാർജുന സാഗർ ഡാം ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്, തെലങ്കാന അതിർത്തിയിൽ. ഫുട്ബോളിൻ്റെ മറ്റൊരു പേര് സോക്കർ. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് ബേർഡ്. നോക്കൗട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. അടുത്തത്, ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് എൻ വി കൃഷ്ണ വാര്യർ. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത എൻ വി കൃഷ്ണ വാര്യരാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൾട്ടിമീറ്റർ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൾട്ടിമീറ്റർ. ഷാജഹാന്റെ മൂത്ത പുത്രൻ ദാര. ഷാജഹാന്റെ മൂത്ത പുത്രനാരാണ്? ദാര. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥി ഫീമറാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. പിന്നണി ഗായകൻ ഗായിക എന്ന നിലയിൽ പ്രശസ്തനായ ഭാരതരത്നം ജേതാവ് ലതാ മങ്കേഷ്കർ. പിന്നണി ഗായിക എന്ന നിലയിൽ പ്രശസ്തമായ ഭാരതരത്നം അവാർഡ് ജേതാവാരാണ് ലതാ മങ്കേഷ്കർ. ഫിറോസ്പൂർ ഏത് നദിയുടെ തീരത്താണ്? സത്ലജ്. ഫിറോസ്പൂർ എവിടെയാണ്? സത്ലജിൻ്റെ തീരത്ത്. ഫുട്ബോളിലെ കറുത്ത മുത്ത് പെലെ. ഫുട്ബോളിലെ കറുത്ത മുത്താരാണ്? പെലെ. ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. നാഷണൽ ഹെറാൾഡ് എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചത്? ലക്നൗ. നാഷണൽ ഹെറാൾഡ് പത്രം ലക്നൌവിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. 1964 സാഹിത്യ നോബേൽ നിരാകരിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ ജീൻ പോൾ സാർത്രേ. അദ്ദേഹമാണ് 1964 സാഹിത്യത്തിന് അദ്ദേഹത്തിന് ലഭിച്ച നോബൽ സമ്മാനം നിരാകരിച്ചു. ആരാണ് ജീൻ പോൾ സാർത്രേ? ഇന്ത്യയിൽ എവിടെയാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത്? പുതുച്ചേരി. പുതുച്ചേരിയിലാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ക്രിക്കറ്റർ ജിം ലേക്കർ. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ക്യാപ്റ്റൻ ആരാണ്? ആദ്യ ക്രിക്കറ്റർ ആരാണ്? ജിം ലേക്കർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. കേരളത്തിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കുരുമുളക്. ഫ്രാൻസിലെ എത്രാമത്തെ റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്? അഞ്ചാമത്തത്. ഫ്രാൻസിലെ അഞ്ചാമത്തെ റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത കെ ആർ ഗൗരിയമ്മ. ഏത് വംശക്കാരുടെ സംഭാവനയാണ് ഗാന്ധാര കല? ഇന്തോ ഗ്രീക്കുകാർ. ഒരു മൈൽ എത്ര അടിയാണ്? 5280. എത്ര അടിയാണ് എന്നാണ് ചോദ്യം. 5280. ഏത് വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്? ലൂയിസ് വാഷ്കാൻസ്കിയാണ് ആദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുംബ്ലെ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏത് വൻകരയുടെ ഭാഗമാണ്? യൂറോപ്പ്. യൂറോപ്പിൻ്റെ ഭാഗമാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായിരുന്നത് MP വീരേന്ദ്രകുമാർ. ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായിരുന്ന വ്യക്തി MP വീരേന്ദ്രകുമാർ. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. 1966 January 10 ഉസ്ബെക്കിസ്ഥാൻ്റെ സ്ഥാനിലെ താഷ്കൻഡിൽ വെച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമായി താഷ്കൻ കരാർ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. താഷ്കൻ കരാർ 1966 January 10 ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റായ അയൂബ് ഖാനും. നാഷണൽ പോലീസ് അക്കാഡമി ആരുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. നാഷണൽ പോലീസ് അക്കാഡമി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത കെ ആർ ഗൗരിയമ്മയാണ്. ഏത് വംശക്കാരുടെ സംഭാവനയാണ് ഗാന്ധാര കല? ഇന്തോ ഗ്രീക്ക്. ഒരു മൈൽ എത്ര അടിയാണ്? 5280. ഏത് വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്? ലൂയിസ് വാഷ്കാൻസ്കി. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുംബ്ലെയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏത് വൻകരയുടെ ഭാഗമാണ്? യൂറോപ്പ്. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്നത് MP വീരേന്ദ്രകുമാർ. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്.
1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ വെച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമായി താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി. നാഷണൽ പോലീസ് അക്കാദമി ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തത്, ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്ററാണ്? 1852. 1852 മീറ്ററാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. 1852 1852 മീറ്ററാണ് ഒരു നോട്ടിക്കൽ മൈൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊക്കോ, വാഴപ്പഴം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. ഏറ്റവും കൂടുതൽ കൊക്കോയും വാഴപ്പഴവും കോട്ടയം. ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിലെ ലോഹം ഇരുമ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ തേയില ഇടുക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഗവർണർ. ഏതു വർഷമാണ് ലോക ജനസംഖ്യ 6 ബില്യൺ തികഞ്ഞത്? 1999 ലോക ജനസംഖ്യ 6 ബില്യൺ 600 കോടി തികഞ്ഞത്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച രണ്ടാമത്തെ വനിതയാണ് സോണിയാഗാന്ധി. അവർക്ക് ആർജിത പൗരത്വമാണ് അല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എറണാകുളം. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ ഗവർണറാണ്. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ ഗവർണർ. കേരളത്തിൽ വിമോചന സമരം നടന്നത് 1959. കേരളത്തിൽ വിമോചന സമരം 1959. അപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ 1852 മീറ്ററാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊക്കോ, വാഴപ്പഴം എന്നിവയുള്ളത് കോട്ടയം ജില്ല. ഹീമോഗ്ലോബിനിലെ ലോഹം ഇരുമ്പാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഇടുക്കി ജില്ലയിലാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ഏത് വർഷമാണ് ലോക ജനസംഖ്യ 6 ബില്യൺ തികഞ്ഞത്? 1999. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തിയാണ് സോണിയാഗാന്ധി. ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയാഗാന്ധി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ എറണാകുളം. അടുത്തത്, സംസ്ഥാനത്തെ പ്രഥമ പൗരൻ ഗവർണറാണ്. കേരളത്തിൽ വിമോചന സമരം നടന്നത് 1959. നവജാത ശിശുവിൻ്റെ അസ്ഥികളുടെ എണ്ണം 300 കൂടുതലാണ് അല്ലേ. നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം 300. വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ചിത്രം ഭീമൻ പാണ്ഡ, WWF ചിത്രം ഭീമൻ പാണ്ഡയാണ്. പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. പേശികളുടെ ചലനം നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. അപ്പോൾ നവജാത ശിശുവിന് എത്ര അസ്ഥികളാണ്? 300. വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡ. പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. അടുത്തത്, ശിനവത്ര സഹോദരങ്ങൾ പ്രധാനമന്ത്രിമാരായ രാജ്യം തായ്ലൻഡാണ്. ശിനവത്ര സഹോദരങ്ങൾ പ്രധാനമന്ത്രിമാരായ രാജ്യം തായ്ലൻഡാണ്. നാഗാർജുനൻ, വസുമിത്രൻ, സുശ്രുതൻ എന്നിവ ആരുടെ സദസ്സിലായിരുന്നു? കനിഷ്കൻ. നാഗാർജുനൻ, വസുമിത്രൻ, സുശ്രുതൻ എന്നിവർ കനിഷ്കൻ്റെ സദസ്സിലായിരുന്നു. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയമാണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം. ഖജുരാഹു ക്ഷേത്രങ്ങൾ ഏത് ബന്ധപ്പെട്ടിരിക്കുന്ന മതങ്ങൾ? ജൈന മതവും ശൈവ മതവുമാണ് ഖജുരാഹു ക്ഷേത്രങ്ങൾ. അപ്പൊ ഖജുരാഹു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മതങ്ങൾ ജൈന മതവും ശൈവ മതവും. കഥാ സരിത് സാഗരം രചിച്ചത് സോമദേവൻ. നാഷണൽ സോഷ്യലിസം ആരുടെ പ്രത്യയശാസ്ത്രമായിരുന്നു? ഹിറ്റ്ലർ. നാഷണൽ സോഷ്യലിസം ആരുടെ പ്രത്യയശാസ്ത്രമാണ്? ഹിറ്റ്ലർ. പിള്ളവാദത്തിന് പ്രതിരോധ ചികിത്സ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക്. ആണ്. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? സ്റ്റീൽ. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് സ്റ്റീൽ വ്യവസായത്തിന് പ്രസിദ്ധമാണ്. ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടെ നോക്കാം. ശിനവത്ര സഹോദരങ്ങൾ പ്രധാനമന്ത്രിമാരായ രാജ്യം തായ്ലൻഡാണ്. നാഗാർജുനൻ, വസുമിത്രൻ, സുശ്രുതൻ എന്നിവർ ആരുടെ സദസ്സിലായിരുന്നു? കനിഷ്കൻ. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയം ഹൃദയം. ഖജുരാഹു ക്ഷേത്രങ്ങൾ ഏതു മതവുമായി ബന്ധപ്പെട്ടതാണ്? ജൈന മതവും ശൈവ മതവും. കഥാസരിത്സാഗരം രചിച്ചത് സോമദേവൻ. നാഷണൽ സോഷ്യലിസം ആരുടെ പ്രത്യയശാസ്ത്രമാണ്? ഹിറ്റ്ലർ. പിള്ളവാദത്തിന് പ്രതിരോധ ചികിത്സ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക്. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? സ്റ്റീൽ. അടുത്തത്, സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂറത്തിലാണ്. സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂറത്തിലാണ്. പിയാത്ത എന്ന ശില്പം നിർമ്മിച്ചത് മൈക്കൽ ആഞ്ചലോ. പിയാത്ത ആരാണ്? മൈക്കൽ ആഞ്ചലോ. സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമുദ്രി. ആന്ധ്രാപ്രദേശിലെ രാജമുദ്രിയിലാണ് സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമുദ്രി. അപ്പോൾ ഒന്നുകൂടെ നോക്കൂ, സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ്? സൂറത്ത്.
പിയാത്ത ശില്പം മൈക്കൽ ആഞ്ചലോ, സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? രാജമുദ്രി. അപ്പൊ ഇനി അടുത്ത ചോദ്യം നോക്കൂ, പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ്? നൈൽ നദിയുടെ തീരത്താണ് പിരമിഡുകൾ ഉള്ളത്. അല്ലെ, ഈജിപ്തിലാണ് പിരമിഡുകൾ, നൈൽ നദിയുടെ തീരത്ത്. സുഖ്ന തടാകം ചണ്ഡീഗഡ്. സുഖ്ന തടാകം എവിടെയാണ്? ചണ്ഡീഗഡ്. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണ്. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. വർഷം നോക്കണേ, 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ. പിശാചിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. പിശാചിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം സ്കർവി. നാവികരുടെ പ്ലേഗ്, അതായത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആണ് അല്ലെ, വൈറ്റമിൻ സി. അപ്പൊ ഈ നാവികർക്കൊന്നും ഫ്രഷ് ഫുഡ് കിട്ടില്ല, അതുകൊണ്ട് അവർക്ക് അതിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. അപ്പോൾ പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ്? നൈൽ. സുഖ്ന തടാകം ചണ്ഡീഗഡ്. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. പിശാചിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. നാവികരുടെ പ്ലേഗ് സ്കർവി. അപ്പൊ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 1501 മുതൽ 1600 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.